ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് സിഇ മാർക്കിൻ്റെ പാസ് മാർക്ക് എത്രയാണ്, പ്രാക്ടിക്കലിൻ്റെ പാസ് മാർക്ക് എത്രയാണ്. മൂന്നാമത്തേത് പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയാൽ എക്സാം പരാജയപ്പെടുമോ, അതോടൊപ്പം സിഇ മാർക്ക് സീറോ ആണെങ്കിൽ നമ്മൾ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ക്ലിയർ ചെയ്യുന്നത്. പല കുട്ടികൾക്കും ഉള്ള സംശയമാണ്. അതിലാദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, സിഇക്കും പ്രാക്ടിക്കലിനും പാസ് മാർക്ക് ഇത്ര എന്ന് ഇന്ന് വരെ എവിടെയും പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. തിയറിക്ക് നമുക്കറിയാം 60 മാർക്കിന് 18 മാർക്ക്, അല്ലെങ്കിൽ 80 മാർക്സിന് 24 മാർക്സ്, അല്ലെങ്കിൽ 2 ഇയേഴ്സും കൂടി 80 മാർക്സിൻ്റെ എക്സാമിന് 48, അല്ലെങ്കിൽ 2 ഇയേഴ്സും കൂടി പ്രാക്ടിക്കലുള്ള 60 മാർക്സിൻ്റെ എക്സാമിന് 120-ൽ 36. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ പ്രാക്ടിക്കലിന് പാസ് മാർക്ക് ഇത്രയാണെന്നോ അല്ലെങ്കിൽ സിഇ മാർക്ക് പാസ് മാർക്ക് ഇത്രയാണെന്നോ ഇന്ന് വരെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ സിഇ മാർക്ക് സീറോ ആയി പോവുകയാണെങ്കിൽ അവിടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ചില കുട്ടികളത് അറിയാതെ, അതായത് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുമ്പോഴോ വെരിഫിക്കേഷൻ ടൈമിൽ ശ്രദ്ധയിൽപ്പെടാതെയോ മറ്റോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, എക്സാമ്പിൾ എക്കണോമിക്സ്, സിഇ മാർക്ക് സീറോ ആയി പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ വിത്ത് ഹെൽഡായി അതിൻ്റെ ആ കുട്ടിയുടെ സിഇ മാർക്ക് എത്രയാണ്, ആ പേപ്പറിൻ്റെ സിഇ മാർക്ക് എത്രയാണ് എന്ന് അവിടെ അറിയിച്ച് അവിടെ എത്തിച്ചതിന് ശേഷം മാത്രം റിസൾട്ട് പബ്ലിഷ് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രാക്ടിക്കൽ മാർക്ക് ഇന്ന് വരെ സീറോ ആയതായി എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ അപൂർവം ചില കുട്ടികൾക്ക് പ്രാക്ടിക്കൽ മാർക്സ് 40-ൽ 5 ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം പ്രാക്ടിക്കലിനൊരു മിനിമം മാർക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ എവിടെയും പറഞ്ഞു കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്നാൽ പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയാലോ, ആബ്സെൻ്റ് ആയാൽ റിസൾട്ട് നമ്മുടെ റിസൾട്ട് വരില്ല. കാരണം പിന്നീട് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ എക്സാമിന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയി പോവുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം അങ്ങനെ ചില കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. കൊറോണ കാലത്ത് അവർക്ക് സേ എക്സാമിൻ്റെ കൂടെ വീണ്ടും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള, അതായത് സേ തിയറി എഴുതുന്നത് പോലെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസരമാണ് കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത്. അതും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ അവർ പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായി എന്ന റിസൾട്ട് പുറത്തേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് വിത്ത് ഹെൽഡ് ആയി എന്നോ അല്ലെങ്കിൽ ഫെയിലായി എന്നോ ഏതെങ്കിലും വിധത്തിലായിരിക്കും വരിക. അതായത് നമ്മൾ തിയറിക്ക് എത്ര മാക്സിമം മാർക്ക് വാങ്ങിയാലും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, പ്രാക്ടിക്കൽ ആബ്സെൻ്റ് ആയി പോയെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ നമുക്ക് വരില്ല, റിസൾട്ട് നമുക്ക് പാസ്സായ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ ഡബിൾ പാസ് മാർക്ക് എല്ലാ പേപ്പറിലും വാങ്ങി, അല്ലെ എല്ലാത്തിലും ഫുള്ള് വാങ്ങി. ഇനി എനിക്ക് ഡബിൾ പാസ് മാർക്ക് ആയില്ലേ, സെക്കൻഡ് ഇയർ ഞാൻ എഴുതണ്ട, എനിക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ നടക്കുമോ? ഇല്ല. ഡബിൾ പാസ് മാർക്ക് ഫസ്റ്റ് ഇയറിന് തന്നെ നമ്മൾ എല്ലാത്തിലും വാങ്ങിയാലും സെക്കൻഡ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് 2 മാർക്കോ 3 മാർക്കോ എത്ര മാർക്കോ കിട്ടട്ടെ, ഇനി ഇൻ കേസ് 0 മാർക്കാണ് സെക്കൻഡ് ഇയർ കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിൽ ഡബിൾ പാസ് മാർക്ക് ആയിട്ടുണ്ടല്ലോ. എന്നാൽ പ്രാക്ടിക്കലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ ഇല്ലല്ലോ, സെക്കൻഡ് ഇയറാണ് ആദ്യമായിട്ട് നമ്മൾ 40-ൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴവിടെ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ആബ്സെൻ്റ് ആയാൽ നമുക്ക് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല. അത് പിന്നീട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കോ ആവട്ടെ, 40-ൽ 40 ആവട്ടെ 40-ൽ 2 മാർക്കാവട്ടെ 4 മാർക്കാവട്ടെ അങ്ങനെയൊക്കെ ഉള്ള, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 5-ൽ താഴെ മാർക്കൊക്കെ കിട്ടിയ മാർക്ക് ഷീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രാക്ടിക്കലിന്. പക്ഷേ എങ്കിലും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് നമുക്ക് പാസ്സായിട്ട് കിട്ടില്ല, അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലും സിഇയും മിനിമം ഇത്ര പാസ് മാർക്ക് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം സിഇ മാർക്ക് സീറോ ആയാലും നമ്മുടെ റിസൾട്ട് അവിടെ സ്റ്റോപ്പാവും അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് ആവും. പിന്നീട് നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതായത് സിഇ മാർക്കും പ്രാക്ടിക്കൽ മാർക്കും നമുക്ക് വേണം, അവിടെ ഒരു മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. നിർബന്ധമായും പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്തിരിക്കണം, ആബ്സെൻ്റ് ആവാൻ പാടില്ല. എന്ത് വയ്യാതെയാണെങ്കിൽ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ എത്തി അറ്റൻഡ് ചെയ്യുക, ലാബിൽ കയറി അറ്റൻഡ് ചെയ്യുക. അതുപോലെ സിഇ മാർക്ക് എത്രയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കണം. ഇതിനൊന്നും പാസ് മാർക്ക് നമ്മുടെ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാസ് മാർക്ക് എത്രയാണ്, പരാജയപ്പെടുമോ എന്ന് കരുതി നിങ്ങൾ ആകുലതപ്പെടേണ്ട. നിങ്ങളവിടെ പ്രാക്ടിക്കലിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ സിഇ മാർക്കും പ്രാക്ടിക്കൽ മാർക്കും എത്രയെങ്കിലും വരട്ടെ, ആബ്സെൻ്റ് ആവരുത്. ഓക്കെ, എന്തായാലും ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.